നടൻ ബാലയെ അത്യാസിൻ്റെ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്ത സിനിമാ ലോകവും ആരാധകരെല്ലാവരും ഞെട്ടലോടെ തന്നെയാണ് കേട്ടത്. നടനെ കരളോഗമുള്ളതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കരൾ മാറ്റിവെക്കേണ്ട ശസ്ത്രക്രിയയെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്തു കഴിഞ്ഞു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ബാല ചികിത്സ തേടിയത്. തനിക്ക് തൻ്റെ മകളെ കാണണമെന്ന ആഗ്രഹം പറയുകയും മുൻ ഭാര്യ അമൃത ഏകമകൾ അവന്തികയുമായി എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ബാലയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. ബാലയ്ക്ക് കരൾ പകുത്തു നൽകുന്നത് മുൻ ഭാര്യ അമൃതയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് ചലച്ചിത്ര നിരീക്ഷകനും വിമർശകനുമായ പല്ലശ്ശേരിയാണ്. ബാലയ്ക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ആവശ്യം ഉണ്ടാകുമെന്ന് അറിഞ്ഞതും പല്ലശ്ശേരി യൂട്യൂബ് ചാനൽ വീഡിയോയുമായി എത്തി. മുൻ ഭാര്യ അമൃത ബാലയ്ക്ക് കരൾ നൽകാൻ സന്നദ്ധയാണ് എന്നായിരുന്നു വിഹിതിയുടെ പരാമർശം. ഇത് കേട്ടതും മറ്റു മാധ്യമങ്ങളും വാർത്തയുമായി എത്തി. ഇത് കേട്ടതോടെയാണ് അമൃത സുരേഷിന്റെ പ്രതികരണം വെളിയിലെത്തിയത്. ചിലരുടെ സാങ്കല്പിക കഥകളെ കുറിച്ച് സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് അമൃത സുരേഷ് തുറന്നു പറഞ്ഞത്. ഇതിനർത്ഥം ബാലയ്ക്ക് കരൾ നൽകുന്നതിന് അമൃത സുരേഷും തമ്മിൽ അടിസ്ഥാനരഹിതമില്ലാത്ത കാര്യമാണ് അയാൾ പറഞ്ഞത് എന്നു തന്നെയാണ്. ബാല ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവേ മകളുമായി അമൃത എത്തിയത് സോഷ്യൽ മീഡിയയിലെ സമ്മർദ്ദങ്ങൾ കൊണ്ട് മാത്രമാണ്. ആശുപത്രിയിൽ ബാലയെക്കുറിച്ച് തിരക്കി അല്പനേരം സംസാരിച്ചത് മനുഷ്യത്വത്തിൻ്റെ പേരിലും അതിനപ്പുറം ബാലയുമായി ഒട്ടും അടുപ്പത്തിലല്ല മാനസികമായി അമൃതയും ബാലയും തമ്മിൽ. ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.